കേരളം ലജ്ജിക്കണം. കേരളത്തിലെ സർക്കാരിൻ്റെ നയങ്ങളും ഒരു വ്യവസായിയും വളരാൻ അനുവദിക്കാത്ത നിലപാടുകളും കളിയാക്കിയിരിക്കുകയാണ് തെലങ്കാന. അതും തെലങ്കാന ITവ്യവസായ മന്ത്രി KT രാമറാവു ആണ് കേരളത്തിനെതിരെ കണക്കറ്റ പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കിറ്റെക്സും കിറ്റെക്സ് സാബുവും അദ്ദേഹത്തെ വ്യവസായത്തിന് അക്ഷണിക്കുന്ന വിദേശ രാജ്യങ്ങളും സംസ്ഥാനങ്ങളുമെല്ലാം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഒരു പുത്തരിയല്ല. തെലങ്കാനയിൽ രണ്ട് വൻകിട പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള കരാറുകളിൽ കിറ്റെക്സ് ഒപ്പിട്ടത് ഇക്കഴിഞ്ഞ ദിവസമാണ്. കേരളത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ചാണ് കിറ്റെക്സ് സംസ്ഥാനം വിട്ടത്. ഇതിനു പിന്നാലെ തെലങ്കാന ITവ്യവസായ മന്ത്രി KT രാമറാവു ഒരു ചടങ്ങിൽ കിറ്റെക്സിനെ കുറിച്ചും കേരളത്തെക്കുറിച്ചും നടത്തിയ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ്. തെലങ്കാന കിറ്റെക്സിനെ ക്ഷണിച്ച വിവരം ഇപ്പോൾ നാട്ടിൽ പാട്ടാക്കണ്ട. നിങ്ങൾ പുറപ്പെടുന്ന വിമാനം പറന്നുയർന്നിട്ട് മതി, ഇല്ലെങ്കിൽ സമരത്തിനായി കൊടി പിടിക്കും. വാസ്തവമാണെങ്കിലും നമ്മുടെ നാട്ടിലെ സ്ഥിതി ഓർത്ത് ലജ്ജയും വേദനയും തോന്നുന്നു. എത്ര കൃത്യമായ വിശകലനം. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലേക്ക് പോകാം. ഞാൻ സാബു എം ജേക്കബിനെ ഹൈദരാബാദിലേക്ക് ക്ഷണിച്ചു. നേരിൽ വന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് നിക്ഷേപം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. ആ ആഴ്ച തന്നെ വരാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു. കോവിഡ് ആയതിനാൽ തെലങ്കാന സർക്കാർ സ്വകാര്യ വിമാനം അയക്കാമെന്നും പറഞ്ഞു. അത് സാബുവിന് വലിയ അത്ഭുതമായി. കാര്യമായി തന്നെയല്ലേ പറയുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. തീർച്ചയായും എന്ന് ഞാനും പറഞ്ഞു. എങ്കിൽ വിമാനമയച്ച് ക്ഷണിക്കുന്ന വിവരം കേരളത്തിലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും പറയട്ടെ എന്ന് സാബു എന്നോട് ചോദിച്ചു. തീർച്ചയായും പറയാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. കേരളത്തോട് ഇക്കാര്യം പറയുന്നത് അങ്ങ് വിമാനത്തിൽ കയറിയ ശേഷം മതി. അല്ലെങ്കിൽ കേരള സർക്കാർ നിങ്ങളുടെ വീടിനും ഓഫീസിനും മുന്നിൽ വന്ന് സമരമിരിക്കും. നിങ്ങളെ പുറത്തേക്ക് വിടാൻ സമ്മതിക്കില്ല. അത് സംഭവിക്കരുത്. അതുകൊണ്ട് വിമാനത്തിൽ കയറിയ ശേഷം മാത്രം പറഞ്ഞാൽ മതി, രാമറാവു പറയുന്നു. കിറ്റെക്സുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഓരോ സംഭവങ്ങളും നിമിഷങ്ങളും എണ്ണി എണ്ണി പറഞ്ഞാണ് രാമറാവു സംസാരിക്കുന്നത്. സന്ദർശനത്തിന് പിന്നാലെ വാറങ്കലിലെ മെഗാ ടെക്സ്റ്റൈൽ പാർക്കിലെയും ഹൈദരാബാദിലെ ഇൻഡസ്ട്രിയൽ പാർക്കിലെയും ഒക്കെ നിരവധി പദ്ധതികളുടെ കരാറിലാണ് കിറ്റെക്സ് ഒപ്പിട്ടത്. തെലങ്കാന സർക്കാരിന് വേണ്ടി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി JS രഞ്ജനും കിറ്റെക്സിനു വേണ്ടി മാനേജിംഗ് ഡയറക്ടർ സാബു എം ജേക്കബുമാണ് ഹൈദരാബാദിൽ കരാറിൽ ഒപ്പിട്ടത്. വ്യവസായ മന്ത്രി KT രാമറാവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഒപ്പിടൽ. വനാനുകൂല്യങ്ങളാണ് തെലങ്കാനയിൽ നിക്ഷേപത്തിനായി സർക്കാർ കിറ്റെക്സിന് നൽകിയിരിക്കുന്നതെന്ന് സാബു ജേക്കബ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനുള്ളിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ തുടർച്ചയായ പരിശോധനയെ തുടർന്നാണ് കിറ്റെക്സ് കേരളത്തിൽ നടത്താനിരുന്ന 3,500 കോടിയുടെ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നത്. തുടർന്ന് തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളും കിറ്റെക്സിനെ നിക്ഷേപത്തിനായി ക്ഷണിച്ചു. തെലങ്കാനയെ കൂടാതെ ഇന്ത്യയിലെ മറ്റ് 9 സംസ്ഥാനങ്ങളും ശ്രീലങ്ക, UAE, ബഹ്റൈൻ, മൗറീഷ്യസ്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളും കിറ്റെക്സിനെ നിക്ഷേപത്തിനായി ക്ഷണിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വസ്ത്രനിർമ്മാണ രംഗത്തെ ലോകത്തിലെ 2-ാമത്തെ ബ്രാൻഡാണ് കിറ്റെക്സ്. എന്തൊക്കെയായാലും തെലങ്കാന വ്യവസായ മന്ത്രിയുടെ ഈ പരാമർശം കേരളത്തിന് നാണക്കേട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.